പത്താമത് ഭരത് മുരളി നാടകോത്സവത്തിന് തുടക്കമായി. സമകാലീന വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന നാടകം ദ്വന്ദ്വം ആസ്വാദക പ്രശംസ നേടി. അബുദാബി കേരള സോഷ്യൽ സെന്ററാണ് പത്താമത് ഭരത് മുരളി നാടകോത്സവം സംഘടിപ്പിച്ചത്. കനൽ തിയേറ്റർ ദുബായ് അവതരിപ്പിച്ച ദ്വന്ദ്വം എന്ന നാടകം അവതരണ മികവുകൊണ്ടും സമകാലീനത കൊണ്ടും ശ്രദ്ധേയമായി. പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രധാന സാഹിത്യ സൃഷ്ടികളിലൊന്നായ വാൽമീകിയുടെ രാമായണത്തിലെ ബാലിയുടെയും സുഗ്രീവന്റെയും കഥയിലൂടെ പുതിയ യുഗത്തെ ദ്വന്ദ്വത്തിലൂടെ ചിത്രീകരിക്കുന്നു. സ്ഥാനമാനത്തിനും പണത്തിനും വേണ്ടി ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ആരംഭിച്ച വഞ്ചന വർത്തമാന യുഗത്തിലും എത്തി നിൽക്കുന്നുവെന്ന് നാടകം പറഞ്ഞുവെക്കുന്നു. ചന്ദന കല്ലുകൾ കൊണ്ടു തീർത്ത ഗോപുരങ്ങളിൽ മറഞ്ഞിരിക്കാതെ പുറത്തിറങ്ങി ദേവാംശമുള്ള നിനക്ക് ഭയക്കാൻ വാനരനായ ബാലി ഇവിടെയുണ്ട്. പുളിയം പെയ്ത് ചതിച്ചു കൊല്ലാനല്ല. ചതിയിലൂടെ അധികാരം നേടി ഭരണയന്ത്രം തിരിക്കുന്നവർക്ക് നേരെയും നാടകം വിരൽ ചൂണ്ടുന്നു. പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രദീപ് മുണ്ടൂരാണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. കുട്ടനാട് എം എൽ എയും മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ തോമസ് ചാണ്ടിയുടെ നിര്യാണത്തിൽ കേരള സോഷ്യൽ സെന്ററിന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നാടകം ആരംഭിച്ചത്. നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഡിസംബർ 26 സിനിമാ നാടക സംവിധായകൻ സുവീരൻ സംവിധാനം ചെയ്ത നാടകം ഈഡിപ്പസ് അവതരിപ്പിക്കും. അബുദാബി ശക്തി തിയേറ്റേഴ്സാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 24 വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. NTV അബുദാബി. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.